Welcome to KAS Mentor, where your dream job is just another reality. Hi friends, ellavarkkum KAS Mentor like swagatham. Ente pere Sachin. Nammal innu GK Kerala ennu parayunna portion le bird sanctuaries ne pattiyittanu padikkunnu. Keralathile pakshi sangethangale pattiyittanu innu nammal padikkunnu. Namukkariyam Keralathile ഒരുപാട് സംരക്ഷിത പ്രദേശങ്ങളുണ്ട് അല്ലേ? നാഷണൽ പാർക്കുകളുണ്ട്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവുകളുണ്ട്. അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബേഡ് സാഞ്ചുറീസ് എന്ന് പറയുന്നത്. ഒരുപാട് ബേഡ് സാഞ്ചുറീസ് പക്ഷികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം ബേഡ് സാഞ്ചുറീസ് കേരളത്തിലുണ്ട്. അവയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ചെങ്കിലും പക്ഷി സങ്കേതങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കാം. ആദ്യത്തെ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. ആദ്യത്തേത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം തന്നെയാണ്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലും മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് തട്ടേക്കാട് ബേഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് ബേഡ് സാഞ്ചുറി തട്ടേക്കാട് ബേഡ് സാഞ്ചുറി എന്നാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ സലീം അലിയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എന്തുകൊണ്ടാണ് സലീം അലിയുടെ പേരിൽ ഈ പക്ഷി സങ്കേതം നാമകരണം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ സലീം അലിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കുണ്ട്, ബേഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പക്ഷികൾ. അതൊരു സർവേയാണ്. ആ സർവേയുടെ അവസാനം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പെനിസുലാർ ഇന്ത്യയിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ബേഡ് ഹാബിറ്റാറ്റ് ഉള്ളത് ഈ തട്ടേക്കാട് പ്രദേശത്താണ് എന്നാണ്. അതുകൊണ്ടാണ് സലീം അലിയുടെ പേരിൽ ഈ ഒരു പക്ഷി സങ്കേതം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 25 സ്ക്വയർ കിലോമീറ്ററിൽ വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശമാണ് തട്ടേക്കാട് ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മലയാറ്റൂരാണ്, എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഏത് നദിയുടെ തീരത്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പെരിയാറിൻ്റെ തീരത്താണ് തട്ടേക്കാട് ബേഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിനുള്ളിലൂടെയൊക്കെ ധാരാളം ദൂരം നടക്കുവാനായിട്ടൊക്കെ സാധിക്കും. അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവിടുത്തെ വനങ്ങളെന്ന് പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും, ഡെസിഡിയസ് ഫോറസ്റ്റുകൾ അഥവാ നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ ഇലവഴിയും കാടുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2007 ഫെബ്രുവരി 20 ഭൂതത്താൻകെട്ട് ഡാമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടാകുന്നത്. കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടപകടമായിരുന്നു തട്ടേക്കാട് ബോട്ടപകടം എന്ന് പറയുന്നത്. 2007 ഫെബ്രുവരി 20 അത് ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിലൊരു സ്കൂളിൽ നിന്നും ടൂറ് പോയ കുഞ്ഞുമക്കളായിരുന്നു ആ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു തട്ടേക്കാട് ബോട്ട് ദുരന്തം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി അല്ലെന്നുണ്ടെങ്കിൽ ഏത് ബേഡ് സ്പീഷീസ് ആണ് എന്നുള്ളതാണ്. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് അല്ലെന്നുണ്ടെങ്കിൽ മാക്കാച്ചിക്കാട എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. മാക്കാച്ചിക്കാടയാണ് തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയിൽ സംരക്ഷിക്കപ്പെടുന്ന പക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ, എന്താണ് മാക്കാച്ചിക്കാട? മാക്കാച്ചിക്കാട എന്ന് പറയുന്ന ഒരു തരം കുരുവിയാണ്. അതിന് ഈ പേര് വരാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അതിൻ്റെ മുഖം എന്ന് പറയുന്നത് മാക്കാച്ചിയെ പോലെ അല്ലെങ്കിൽ തവളയുടെ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിന് മാക്കാച്ചിക്കാട എന്ന് പേര് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരാണ് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എവിടെയാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കൂടുതലായിട്ടും കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലും അതുപോലെ തന്നെ തട്ടേക്കാട് ഭാഗത്തുമൊക്കെ ആയിട്ട് ധാരാളമായിട്ട് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് കാണുന്നുണ്ട്. ഈ തവണത്തെ 2020 UPSC സിവിൽ സർവീസിൻ്റെ ചോദ്യം കൂടിയായിരുന്നു ഈ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്രോഗ് മൗത്തിൻ്റെ പടം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതായത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തവളയുടെ മുഖം പോലെ അല്ലെങ്കിൽ ഒരു മാക്കാച്ചിയുടെ മുഖം പോലെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പക്ഷിക്ക് നമ്മൾ മാക്കാച്ചിക്കാട എന്ന് മലയാളത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തട്ടേക്കാട് ബേഡ് സാഞ്ചുറി ഡോക്ടർ സലീം അലിയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന പക്ഷി സങ്കേതമാണ്. അപ്പോൾ ആരാണ് ഡോക്ടർ സലീം അലി? ഇന്ത്യയുടെ ബേഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സലീം അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നവംബർ 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ നാഷണൽ ബേഡ് വാച്ചിംഗ് ഡേ, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഫാൾ ഓഫ് എ സ്പാരോ, ഒരു ചെറുകുരുവിയുടെ പതനമെന്നാണ് ആ ആത്മകഥയുടെ പേര്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ പക്ഷികൾ എന്ന് പറയുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ കണക്കിലെടുത്ത് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. 1958 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത്. 1976 പത്മവിഭൂഷണും നൽകി നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സലീം അലിയുടെ പേരിൽ ധാരാളം സംരക്ഷിത പ്രദേശങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ തട്ടേക്കാട് ബേഡ് സാങ്ച്വറി സലീം അലിയുടെ പേരിലാണ്. കേരളം കൂടാതെ ഗോവയിലും സലീം അലിയുടെ പേരിലൊരു ബേഡ് സാങ്ച്വറി ഉണ്ട്. ഡോക്ടർ സലീം അലി ബേഡ് സാങ്ച്വറി എന്ന് പറയുന്നത് ഗോവയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗോവയിലും കേരളത്തിലുമാണ് സലീം അലിയുടെ പേരിൽ ബേഡ് സാങ്ച്വറികൾ ഉള്ളത്. അതുപോലെ തന്നെ സലീം അലിയുടെ പേരിൽ ഒരു നാഷണൽ പാർക്കുണ്ട്, അത് നമ്മുടെ ജമ്മുകാശ്മീരിൽ ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സലീം അലിയുടെ പേരിൽ ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകമുണ്ട്, അത് ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഔറംഗാബാദ് എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ്, ഒരു ജില്ലയാണ് ഔറംഗാബാദ് എന്ന് പറയുന്നത്. നമ്മുടെ അജന്ത എല്ലോറ ഗുഹകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഔറംഗാബാദ് ജില്ലയിലാണ്. ആ ഔറംഗാബാദിലാണ് സലീം അലിയുടെ പേരിലൊരു തടാകമുള്ളത്. അതുപോലെ തന്നെ സലീം അലിയുടെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഡോക്ടർ സലീം അലി സെൻറ്റർ ഫോർ ഓർമിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നു. അത് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സലീം അലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പേരിൽ സംരക്ഷിത പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇവ തമ്മിൽ തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓർത്തിരിക്കുക, കേരളത്തിലും ഗോവയിലുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ബേഡ് സാങ്ച്വറികളുള്ളത്. നാഷണൽ പാർക്കുള്ളത് ജമ്മുകാശ്മീരിൽ ശ്രീനഗറിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ലേക്ക് ഉള്ളത് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ്. ഇനി അത് മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബേഡ് സാങ്ച്വറിയിലേക്ക് പോവാം. അതാണ് കുമരകം ബേഡ് സാങ്ച്വറി. കോട്ടയം ജില്ലയിലാണ് കുമരകം ബേഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ മാറി കുമരകം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ബേഡ് സാഞ്ച്വറി നിലനിൽക്കുന്നത്. കുമരകം ബേഡ് സാഞ്ച്വറി നമ്മൾ പല പേരിൽ അറിയപ്പെടാറുണ്ട്. കുമരകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെയുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കായലാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത്, അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. അപ്പോൾ വേമ്പനാട് ബേഡ് സാഞ്ച്വറി എന്നൊരു പേര് കൂടി നമ്മുടെ കുമരകം ബേഡ് സാഞ്ച്വറിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ബേക്കേഴ്സ് എസ്റ്റേറ്റ്. അല്ല, എന്താണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പറയാൻ കാര്യം? ഇപ്പോൾ കോട്ടയം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇംഗ്ലീഷ് മിഷണറിമാർ ഒരുപാട് വന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെ കോട്ടയം എന്ന് പറയുന്നത്. ഇപ്പോൾ CMS മിഷണറിമാർ, CMS കോളേജ്, CMS പ്രസ്, അല്ലെ ബേക്കർ സ്കൂൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് വരും. അങ്ങനെ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന കുമരകം ബേഡ് സാഞ്ച്വറി എന്ന് പറയുന്ന ഈ ഒരു 14 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പ്രദേശം. പിന്നീട് അദ്ദേഹം മരിച്ചു പോവുകയും പിന്നീട് ഗവൺമെൻറ് ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുകയും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പക്ഷി സങ്കേതത്തിന് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് പേര് വരാനായിട്ടുള്ള കാരണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ധാരാളം മൈഗ്രേറ്ററി ബേഡ്സ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കുമരകം ബേഡ് സാഞ്ച്വറി എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വന്നു പോകുന്നത് എന്ന് പറയുന്നത് പാതിര കൊക്കുകളാണ്. പാതിര കൊക്കുകൾ ധാരാളമായിട്ട് വരുന്നു, അതുപോലെ സൈബീരിയൻ കൊക്കുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് കുമരകം ബേഡ് സാഞ്ച്വറി എന്ന് പറയുന്നത്. കുമരകത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം നടപ്പിലാക്കിയ പ്രദേശമാണ് കുമരകം എന്ന് പറയുന്നത്. കുമരകത്തിൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ആ ഒരു ടാഗ് ലൈൻ. നമ്മുടെ കേരള ടൂറിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടാഗ് ലൈനാണ്. എന്താണത്? ബി ഓൺ ദ ബാക്ക് വാട്ടേഴ്സ്. അതുപോലെ തന്നെ കുമരകം ബേഡ് സാഞ്ച്വറിയോട് ചേർന്നിട്ടാണ് ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്, പാതിരാമണൽ ഐലൻഡ് അല്ലെങ്കിൽ പാതിരാമണൽ ദ്വീപ് എന്ന് പറയും. ആ പാതിരാമണൽ ദ്വീപ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദ്വീപാണ്. നമുക്ക് ഒരുപാട് ദ്വീപുകൾ അറിയാം അല്ലെ, വേമ്പനാട് കായലുള്ള ഒരുപാട് ദ്വീപുകളുണ്ട്. ഇപ്പോൾ വെല്ലിംഗ്ടൺ ദ്വീപ് പോലെ അതൊരു ആർട്ടിഫിഷ്യൽ ദ്വീപാണ് അല്ലെ, കൊച്ചി തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദ്വീപാണ്. റോബർട്ട് ബ്രിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദ്വീപാണ് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. പക്ഷേ പാതിരാമണൽ ഐലൻഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അത് നമ്മുടെ കുമരകം പക്ഷി സങ്കേതത്തോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വേലുത്തമ്പി തിളവ കൃഷിയോഗ്യമാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദ്വീപാണ് ഈ പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വേമ്പനാട് കായലിനോട് അല്ലെന്നുണ്ടെങ്കിൽ കുമരകം ബേഡ് സാഞ്ച്വറിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയും. തണ്ണീർമുക്കം ബണ്ട് എന്തിനാണ് പണിതിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കുട്ടനാട് പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുവാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേമ്പനാട് കായലിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റൊന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടനാടിലേക്ക് വെള്ളപ്പൊക്കം തടയാനായിട്ടും വേമ്പനാട് അല്ലെന്നുണ്ടെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഉപ്പുവെള്ളം കയറാതിരിക്കാനുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. വേമ്പനാട് ബേഡ് സാഞ്ചുവറിക്കുള്ളിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അതിൻ്റെ പേര് കവണാർ എന്നാണ്. നമ്മുടെ മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ എക്സാമുകളിലൊക്കെ തന്നെ കവണാർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും, ഒരിക്കലും മീനച്ചിലാറെന്നാവില്ല ഉത്തരത്തിലുണ്ടാവുക, കവണാർ എന്ന് തന്നെ വരാറുണ്ട്. സോ അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കുമരകം ബേഡ് സാഞ്ചുറിയെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത നമ്മുടെ ബേഡ് സാഞ്ചുറിയാണ് മംഗളവനം ബേഡ് സാഞ്ചുറി. മംഗളവനം ബേഡ് സാഞ്ചുറി കേരളത്തിലെ ഏറ്റവും ചെറിയ ബേഡ് സാഞ്ചുറിയും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും മംഗളവനമാണ്. കേരളത്തിൽ നിന്നും ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ബേഡ് സാഞ്ചുറീസാണ് ഈ മംഗളവനവും അതുപോലെ തന്നെ തട്ടേക്കാടും. തട്ടേക്കാടും അതുപോലെ തന്നെ മംഗളവനവും നമ്മൾ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ടാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിൽ ഏറ്റവും ചെറിയ ബേഡ് സാഞ്ചുറി എന്ന് ചോദിച്ചാലും ഏറ്റവും ചെറിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മംഗളവനമാണ് ആൻസർ, തെറ്റിപ്പോകരുത് കേട്ടോ. 2004 മംഗളവനം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത മംഗളവനത്തിന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്, കേരളത്തിലുള്ള ഏത് പക്ഷി സങ്കേതങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവയൊക്കെ നഗരത്തിൽ നിന്നൊക്കെ അല്പം മാറിയായിട്ടായിരിക്കും സ്ഥിതി ചെയ്യലുണ്ടാവുക. പക്ഷേങ്കിൽ മംഗളവനം എന്ന് പറയുന്നത് കേരളത്തിലെ നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത് മംഗളവനമാണ്. അപ്പോൾ ഏത് നഗരത്തിൻ്റെ ഉള്ളിലായിരിക്കും? നമ്മുടെ എറണാകുളം നഗരത്തിൻ്റെ, കൊച്ചി നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബേഡ് സാഞ്ചുറിയാണ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് മംഗളവനം എന്ന് പറയുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ നേരെ പിറകിലായിട്ടാണ് ഈ മംഗളവനം എന്ന് പറയുന്ന ഈ ചെറിയൊരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് മംഗളവനം എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഏരിയയിൽ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് മംഗളവനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നഗര മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ മധ്യത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൻ്റെ ശ്വാസകോശമെന്നാണ് മംഗളവനം പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള മാംഗ്രൂവ്സ് കാണുന്ന അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ ധാരാളമായിട്ട് കാണുന്ന ഒരു ബേഡ് സാഞ്ചുറിയാണ് നമ്മുടെ മംഗളവനം ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ സംരക്ഷിക്കപ്പെടുന്ന സ്പീഷീസിനും വളരെയധികം പ്രത്യേകതകളുണ്ട്. കടവാവലുകളും അതുപോലെ തന്നെ കടുവാ ചിലന്തികളുമാണ് ധാരാളമായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. കടവാവൽ, വാമ്പയർ ബാറ്റ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ കടുവാ ചിലന്തികളും, വാമ്പയർ ബാറ്റ്സും കടുവാ ചിലന്തികളുമാണ് ധാരാളമായിട്ടും മംഗളവനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ബേഡ് സാഞ്ചുറിയിലേക്ക് പോവാണ്. അടുത്ത ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത് കടലുണ്ടി ബേഡ് സാഞ്ചുറിയാണ്. കടലുണ്ടി മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായിട്ട് വളരെ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കടലുണ്ടി ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. 2007 കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കടലുണ്ടി ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ബേഡ് സാഞ്ചുറികളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ബേഡ് സാഞ്ചുറികളിലും മൈഗ്രേറ്ററി ബേഡ്സ് ധാരാളമായിട്ട് എത്തുന്നുണ്ടെങ്കിലും കടലുണ്ടി ബേഡ് സാഞ്ചുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പാരഡൈസ് ഓഫ് മൈഗ്രേറ്ററി ബേഡ്സ് എന്നറിയപ്പെടുന്നത് കടലുണ്ടി ബേഡ് സാഞ്ചുറിയാണ്. അതുപോലെ തന്നെ കടലുണ്ടി പുഴയുടെ തീരത്താണ് കടലുണ്ടി ബേഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുമരകം ബേഡ് സാഞ്ചുറിയെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ കുമരകം പ്രദേശത്ത് ഈ വേമ്പനാട് കായൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് കടലുണ്ടി എന്ന് പറയുന്ന പ്രദേശത്തെ കടലുണ്ടി പുഴയും. കാരണം ധാരാളമായിട്ടുള്ള മത്സ്യസമ്പത്തും അതുപോലെ ഞണ്ടുകൾ ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന കടലുണ്ടി ബേഡ് സാഞ്ചുറിയിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ എക്കണോമിയെ, കുമരകത്തെ പോലെ തന്നെ ലോക്കൽ എക്കണോമിയെ സ്വാധീനിക്കുന്നതിൽ ഈ പുഴ വഹിക്കുന്ന പങ്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കടലുണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കുന്ന മറ്റൊരു സംഭവമുണ്ട്, കടലുണ്ടി തീവണ്ടി ദുരന്തം എന്ന് പറയുന്നത്. 2001 June 22 കേരളത്തെ ഞെട്ടിച്ച റെയിൽവേ ദുരന്തം അല്ലെങ്കിൽ ട്രെയിൻ ദുരന്തം ഉണ്ടാകുന്നത് കേരളത്തെ ഞെട്ടിച്ച രണ്ടാമത്തെ വലിയ റെയിൽവേ ദുരന്തമായിരുന്നു. അതിനു മുമ്പ് 1988 അഷ്ടമുടിക്കായലിൽ ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ് പെരുമൺ ദുരന്തം എന്ന് പറയുന്ന ദുരന്തമാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം എന്ന് പറഞ്ഞു. അതിനുശേഷം കേരളത്തെ ഞെട്ടിച്ച ഒരു തീവണ്ടി ദുരന്തമായിരുന്നു 2001 കടലുണ്ടി പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ്സാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് കടലുണ്ടി ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. ഇനിയുള്ള ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത് ചൂലന്നൂർ ബേഡ് സാഞ്ചുറിയാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂലന്നൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പീകോക്ക് സാഞ്ചുറി. 1996 ചൂലന്നൂർ പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. തട്ടക്കാട് ബേഡ് സാഞ്ചുറി എന്ന് പറയുന്നത് ഡോക്ടർ സലീമലിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂലന്നൂർ പക്ഷി സങ്കേതം നാമകരണം ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായിട്ടുള്ള കെ കെ നീലകണ്ഠൻ്റെ പേരിലാണ്. കെ കെ നീലകണ്ഠനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ഇന്ദു ചൂടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബുക്കുണ്ട്, ബേഡ്സ് ഓഫ് കേരള എന്നുള്ളതാണ്. സലീം അലിയുടെ ബുക്കിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ബേഡ്സ് ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ പക്ഷികൾ എന്ന് പറയുന്നത് സലീം അലിയുടെ പുസ്തകവും കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്നത് കെ കെ നീലകണ്ഠൻ്റെ അല്ലെങ്കിൽ ഇന്ദു ചൂടൻ്റെ പുസ്തകവുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, പക്ഷികളും മനുഷ്യരും എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി കെ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ചൂലന്നൂർ പക്ഷി സങ്കേതം കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്, കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ് എന്ന് പറഞ്ഞു അല്ലേ. പാലക്കാട് ഒരു പാലക്കാട് ജില്ലകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളമായിട്ടുള്ള മയിലുകളെ കാണുന്ന ഒരു ഏരിയയാണ് അല്ലേ. മല്ലേശമംഗലം ചൂലന്നൂർ കാടുകളിലാണ് ഏറ്റവും കൂടുതൽ മയിലുകളെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിലൊക്കെ നമ്മൾ ഷൊർണൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ട്രാക്കിനും അതിൻ്റെ സൈഡിലൊക്കെ മയിലുകൾ നിൽക്കുന്ന കാണാം. പാലക്കാട് ധാരാളമായിട്ട് അങ്ങനെ മയിലുകളെ കാണുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചൂലന്നൂർ എന്ന് പറയുന്ന പക്ഷി സങ്കേത കേന്ദ്രം അവിടെ നിലവിൽ വരാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഗായത്രി പുഴയുടെ തീരത്താണ് ഈ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം അല്ലെങ്കിൽ ചൂലന്നൂർ പക്ഷി സങ്കേത കേന്ദ്രം നിലവിലുള്ളത്. ഓക്കെ, കേരളത്തിലെ മറ്റ് ചില പക്ഷി സങ്കേത കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. സാധാരണയായിട്ട് അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാറില്ല, സാധാരണ ജില്ലയാണ് നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അരിപ്പ പക്ഷി സങ്കേതമാണ്. അരിപ്പ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ്. അതുപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടേരിക്കടവ് എന്ന് പറയുന്ന പക്ഷി സങ്കേത കേന്ദ്രം. അതുപോലെ തന്നെ മറ്റൊരു പക്ഷി സങ്കേത കേന്ദ്രമുണ്ട് വയനാട് ജില്ലയിലെ പക്ഷിപാതാളം എന്ന് പറയുന്നു. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ചിത്രാകൂടൻ പക്ഷികൾ എന്ന് പറയുന്ന ഒരുതരം പക്ഷികളാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ചിത്രാകൂടൻ പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹിൽ ഏരിയാസ് ഉണ്ട് അല്ലേ. ബ്രഹ്മഗിരി ഹിൽസ് ഉണ്ട്, അതുപോലെ തന്നെ അമ്പുകുത്തി ഹിൽസ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് പക്ഷിപാതാളം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്, ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്. കാരണം അതിനങ്ങനെ ഒരു ടൈറ്റിൽ വരാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഒരുപാട് മൈഗ്രേറ്ററി ബേഡ്സ് എത്തുന്ന ഒരു സ്ഥലമാണ് ഈ നൂറനാട് എന്ന് പറയുന്നത്. നൂറനാട് പക്ഷി ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പക്ഷി സങ്കേത കേന്ദ്രം കൂടിയുണ്ട്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ കൂന്തൻകുളം പക്ഷി സങ്കേതം. തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളമായിട്ട് കൂന്തൻകുളം എന്ന് പറയുന്ന ഈ ഒരു പക്ഷി സങ്കേതത്തെ പറ്റിയിട്ടും അവിടെ പാൽപ്പാണ്ടി എന്ന് പറയുന്ന ഒരു ബേഡ്മാനെ പറ്റിയിട്ടും ധാരാളമായിട്ടുള്ള ആർട്ടിക്കിളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അവരെത്ര ഭംഗിയായിട്ടാണ് ഈ വരുന്ന മൈഗ്രേറ്ററി ബേഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഈ മൈഗ്രേറ്ററി ബേഡ്സ് അവരുടെ ഒരു വിരുന്നുകാരെ പോലെയാണ്. ഓരോ വർഷം അവിടെ എത്തുന്ന പക്ഷികളെ വളരെ അടുത്ത് അവർക്ക് അറിയാനായിട്ട് പറ്റും. ഓരോ വീടുകളിലും കഴിഞ്ഞ വർഷം വന്നുപോയിട്ടുള്ള പക്ഷികൾ അവിടെ വരികയും ഇവരുമായിട്ട് സൗഹൃദത്തിലാവുകയും കലാകാലങ്ങളായിട്ട് വരുന്ന പക്ഷികളൊക്കെ ഉണ്ട്. ഈ ഒരു മൈഗ്രേറ്ററി ബേഡ്സ് വരുന്ന ഒരു സമയത്ത് അവർ ആ ഒരു ഗ്രാമത്തിൽ പടക്കം പൊട്ടിക്കുകയോ അതുപോലെ തന്നെ തുണി അലക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നല്ല രീതിയിൽ ഈ പക്ഷികളെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ കൂന്തൻകുളം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേരളത്തിലെ ബേഡ് സാഞ്ചുറികളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കണു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.